Hello, welcome to the Pudri video. Now, we have a video on the glow kit. That's why we have a pigmentation. We have a few tips and tips. If you want to share it, you can share it with your daily makeup. Actually, this is a very good thing. I have an Instagram page. I have a lot of people who are going to be able to do it. I have a lot of people who are going to be able to do it. I have a lot of people who are going to be able to do it. I have
ഹരിവേപ്പിന്റെ പൗഡർ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ നമുക്ക് അത് ഫേസിൽ യൂസ് ചെയ്താലും അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും കിട്ടാൻ വേണ്ടി പോണത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ വേടിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിൻ ഏതാണോ സ്യൂട്ട് ആവുന്നത് നോക്കിയിട്ട് അത് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്തും ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാസ്റ്റേഴ്സ് മസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ഡെയിലി അലോവേറ ജെല്ലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കിടക്കുന്നതിന് മുൻപായിട്ട് ഫേസിൽ നമ്മൾ അലോവേറ ജെല്ലി അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി നോക്കാം. പിന്നെ സെറമുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ കുങ്കുമായിട്ടാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുങ്കുമാതി തൈലം, അതിൽ തന്നെ വരുന്ന ക്രീമിന്റെ പാക്ക് അങ്ങനത്തെ കുറെ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കുങ്കുമാതി തൈലം തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഒന്നാമത് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഈ ഒരു പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുറെ പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെന്റേഷൻ ഉള്ളത്. അത് ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ചിലർ കണ്ടിട്ടുണ്ട് ഫേസിന്റെ മൂക്കിന്റെ വശങ്ങളിൽ കവിളിലൊക്കെ ആയിട്ട് മൊത്തത്തിലും നമ്മൾ ഫേസിലും കഴുത്തിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വരുന്ന ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ആ ഒരു ഇതുവരെ ചിലപ്പോൾ ഒരു 5 മന്ത് ആയി, എന്നാലും ഇത്രയായിട്ട് ആ ഒരു പിഗ്മെന്റേഷൻ വന്നിട്ടില്ല. ദൈവമേ വരലി ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പറയാൻ പറ്റില്ല, നമുക്ക് ഏത് സമയത്തും വരും, അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വരാൻ വേണ്ടി കാത്തിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പ്രഗ്നൻസിയിൽ നമ്മുടെ സ്കിന്നിൽ കുറെ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അതെനിക്ക് നമുക്ക് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് മനസ്സിലാവും, നമ്മുടെ സ്കിന്നിലൊക്കെ ഭയങ്കര മാറ്റം വരും. ചില സമയത്ത് എന്റെ ഫേസ് ഭയങ്കര ഓയിലി ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. എനിക്കായാലും ഡ്രൈ ഫേസ് അങ്ങനെ വരാറില്ല, പക്ഷെ ഇപ്പൊ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അതിൽ കുങ്കുമായിട്ടായാലും ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി എന്റെ കുങ്കുമായിട്ടും ഓക്കെ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കുങ്കുമാതി തൈലാണ് ഈ ഒരു ഓർഗാനിക് നേത്രേന്റെ കുങ്കുമാതി തൈലം. ഇവരുടെ തന്നെ കുറെ പ്രൊഡക്റ്റ് ഞാൻ മുൻപൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഇതങ്ങനെ ഇത് മേടിക്കാനായിട്ട് നിങ്ങളെ കമ്പലേപ്പിക്കല്ല, പക്ഷെ ഇത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതായത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ, കുങ്കുമാതിയിൽ മെയിൻ ആയിട്ടും പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത കുത്തുകളും പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പം ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്നെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കി. നൈറ്റിൽ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാല് പ്രശ്നമൊന്നുമില്ല. ഇത് നൈറ്റിൽ തേച്ചിട്ട് നമ്മൾ മോർണിംഗ് വരെ വെക്കുന്ന സമയത്ത് എനിക്ക് ഏട്ടൻ പറയാം, അയ്യോ ഇതിന് ഭയങ്കര തൈലത്തിന്റെ മണമുണ്ടല്ലോ. പക്ഷെ കാരണം എന്താന്ന് വെച്ചാൽ അത് നല്ലതാണ്. നമ്മൾ ഒരു വശം നോക്കുമ്പോൾ നല്ലതാണ്, കാരണം അതിൽ കെമിക്കൽസ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ അഡീഷണൽ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യാത്തതും കൊണ്ട് നല്ല കറക്റ്റ് ഒരു തൈലത്തിന്റെ മണത്തിന് വരുന്നുണ്ട്. കുങ്കുമാതി തൈലല്ല, അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിയുള്ളവരോട് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 2-3 ദിവസമൊക്കെ നൈറ്റിൽ യൂസ് ചെയ്യും. നിങ്ങൾ നൈറ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാണേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പം എനിക്കിപ്പോ ടൈമുണ്ട്, അതായത് ബാക്കി സമയം ടൈമില്ല എന്നല്ല പറയണത്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ കുറച്ചൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗിൽ വാഷ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ പകലൊന്നും ഫുൾ ടൈം തേച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഫേസിൽ മേത്തൊക്കെ ചിലപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമല്ലോ നമ്മള് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ. അപ്പൊ ഞാൻ എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഫേസിൽ ഇതാണ് യൂസ് ചെയ്യാറ്. അതായത് കുളിക്കുന്നതിന് മുൻപായിട്ട് അരമണിക്കൂർ മുൻപെങ്കിലും ഇത് ഫേസിൽ കംപ്ലീറ്റ് തേച്ചിട്ട് ഞാൻ ഒരു മസാജ് കൊടുക്കും. ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, ഫേസിൽ നന്നായിട്ട് മസാജ് കൊടുത്തതിന് ശേഷം കുളിക്കുന്ന സമയത്ത് നോർമലായിട്ട് വാഷ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു വാഷ് ചെയ്യുന്ന സമയത്തും കടലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി പറയാം. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ പിഗ്മെന്റേഷൻ ഫേസിൽ ഓൾറെഡി ഇപ്പോൾ ഇല്ലാത്തതും കൊണ്ട് അതിനെ പറ്റി മനസ്സിലാവുന്നു. പക്ഷെ എൻ്റെ ഡ്രൈ സ്കിൻ നന്നായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്ത് പറയില്ലേ, അപ്പോഴൊക്കെ എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തെ നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഫ്ലോ എൻ്റെ ഫേസിന് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ പകലാണെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കുളി കഴിഞ്ഞ സമയത്ത് ചിലപ്പം അപ്പം എന്താ പറയുക, ഒരു ചിലപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ ഇങ്ങനെ പറയില്ലേ, പൊതുവെ ഇപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കുങ്കുമാതി ഓയിൽ പൊതുവെ നമുക്ക് നന്നായിട്ട് പിഗ്മെന്റേഷൻ കുറക്കിട്ട്, ഞാൻ ഇതിന്റെ നല്ല റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ 2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം അത്രയും നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കെമിക്കൽസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് വരും, പക്ഷെ നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ്റെ പ്രശ്നമുണ്ട്, അതായത് മുഖത്ത് കുരു വന്നിട്ടുള്ള ടീനേജേഴ്സ് ആണെങ്കിൽ നമ്മൾ പിമ്പിൾസ് ഒക്കെ കുത്തിപ്പൊട്ടിച്ച അങ്ങനത്തെ പ്രശ്നമുണ്ട്, അപ്പം അത് മാറ്റാനാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കരിമംഗല്യം വന്നിട്ടുണ്ട്, ഫ്രക്കിൾസിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ എന്ത് തരത്തിലുള്ള കറുത്ത വള്ളമൊക്കെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ എന്താ പറയുക, നമ്മുടെ നൈറ്റിൽ ഫുൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് രാത്രി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതേ പറഞ്ഞല്ലേ ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്, കുങ്കുമാരി തൈലാണ്. ഇതിൽ മെയിൻ ആയിട്ടും പ്യുവർ കാശ്മീരി സാഫ്രോൺ ആൻഡ് ഗോട്ട് മിൽക്കാണ് ഇതിൽ വരുന്നത്. 30 ml ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. ആയുഷ് സർട്ടിഫൈഡ് ആണ്. നമ്മുടെ കുങ്കുമപ്പൂ നമ്മൾ പാലിൽ വെച്ചിട്ട് ഫേസൊക്കെ ബ്രൈറ്റ് ആവാനൊക്കെ നമുക്ക് നിറം കിട്ടാനൊക്കെ നമ്മൾ ഇവിടെ കഴിക്കാറില്ലേ. ഞാനിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഗുണമാണ്. പഴയ പണ്ട് മുതലേ നമ്മൾ ആയുർവേദ ഷോപ്പിൽ കിട്ടുന്നതാണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, ആയുർവേദ ഷോപ്പിലൊക്കെ ആദ്യം നമ്മൾ ഈ ഒരു പിമ്പിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്തൊക്കെ ഒരു കുങ്കുമാദി തൈലം തന്നെ തേക്കാൻ വേണ്ടി പറയാറുട്ടോ. ഞാൻ കുറേ പേർ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 രൂപയാണ്. പക്ഷെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു റേറ്റ് ഒരിക്കലും വരില്ല. നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ ഇതല്ലാണ്ട് തന്നെ നമ്മുടെ ചന്ദനം, അതുപോലെ തന്നെ മഞ്ചിഷ്ട, പിന്നെ താമരേൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നത് പറയുന്നത് കേട്ടോ. നമുക്ക് കേൾക്കാത്ത കുറേ ആയുർവേദ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കറക്റ്റോടെ പറയുന്നത്. സോ നമുക്ക് ഒരുപാടൊന്നും ആവശ്യം വരില്ല. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ. നമ്മളൊരു 2-3 ഇങ്ങനെ പമ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ 2 പമ്പൊക്കെ മതി. ഫേസിൽ ഫുൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം എപ്പോഴും നമ്മൾ നാച്ചുറൽ ആണെങ്കിൽ പോലും നമുക്കൊരു ഫാസ്റ്റസ് മസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു തൈലല്ലേ വരുന്നത്, ചിലപ്പോൾ നമുക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒരു ഭാഗത്ത് മാത്രം ഒരു 2 ദിവസം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഇത് അപ്ലൈ ചെയ്യാം. ഫുൾ ഡേ അല്ല, നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ സ്കിൻ ഇഷ്യൂ വരുത്തില്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് കുങ്കുമാദി തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് പറ്റുകയാണെങ്കിൽ. അപ്പം എന്താ പറയുക, നമ്മൾ കുറേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് പെട്ടെന്നും കൂടെ നമുക്ക് കൂടെ റിസൾട്ട് കിട്ടണമൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതുപോലെ ഫേസിൻ്റെ ഗ്ലോ കിട്ടാനൊക്കെ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.